നമസ്കാരം. ഇന്ന് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസമാണ്, അമ്മയുടെ പിറന്നാൾ ദിനമാണ്. ഇന്നാണ് ചരിത്ര പ്രസിദ്ധമായ ചക്കുളത്ത് കാവ് പൊങ്കാലയും ഇന്നാണ്. ക്ഷേത്രവും ക്ഷേത്ര പരിസരവുമെല്ലാം പൊങ്കാലയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ പൊങ്കാലയുടെ പണ്ടാരടുപ്പിൽ, അതായത് ക്ഷേത്രാങ്കണത്തിലുള്ള പണ്ടാരടുപ്പിലേക്ക് തീ പകരും എന്നാണ്, അല്പസമയത്തിനുള്ളിൽ തീ പകരുന്നതാണ്. അതിനുശേഷം നൂറുകണക്കിന് ആയിരക്കണക്കിന് അടുപ്പുകളിലേക്ക്, പൊങ്കാല അടുപ്പുകളിലേക്ക് തീ പടർന്നു പിടിക്കും. ഈ നഗരം, നാടും നഗരവും ഒന്നാകെ യാഗശാലയായി മാറുവാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ഉള്ളത്. ഏതാണ്ട് 2 വർഷത്തിന് ശേഷമാണ്, കോവിഡ് നിയന്ത്രണങ്ങൾ കാരണം 2 വർഷത്തിന് ശേഷമാണ് ചക്കുളത്ത് കാവിൽ വൻ ജനപങ്കാളിത്തത്തോടുകൂടി പൊങ്കാല നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ ഭക്തജന പങ്കാളിത്തം ഈ പൊങ്കാലയിലുണ്ട്. ആയിരക്കണക്കിന് സ്ത്രീജനങ്ങളാണ് പൊങ്കാല അർപ്പിക്കാനായി ഇന്നലെ മുതൽ, ഇന്നലെ രാത്രി മുതൽ ക്ഷേത്ര പരിസരത്തും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ചുറ്റളവിൽ, കിലോമീറ്റർ ചുറ്റളവിൽ പൊങ്കാല നടക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ തടിച്ചു കൂടിയിട്ടുണ്ട്. ഇന്ന് അതിരാവിലെ മുതൽ, നിർമാല്യ ദർശനം മുതൽ തന്നെ ക്ഷേത്രത്തിൽ ദർശനത്തിനായി വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം മുതൽ, ഇന്നലെ രാത്രി മുതൽ തന്നെ പുരുഷന്മാർക്ക് ക്ഷേത്ര ദർശനത്തിന് നിയന്ത്രണങ്ങളുണ്ട്. പൊങ്കാല കഴിയും വരെ ആ നിയന്ത്രണങ്ങൾ തുടരും. അതുകൊണ്ട് തന്നെ സ്ത്രീജനങ്ങൾ ഒന്നാകെ ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും കിലോമീറ്ററുകളോളം ചുറ്റളവിലാണ് പൊങ്കാല ഇന്ന് അർപ്പിക്കപ്പെടുന്നത്. ഇത്തരത്തിൽ ഒരു യാഗശാലയായി തന്നെ ഈ നാട് മാറുകയാണ്. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ശേഷം വലിയ വർദ്ധിച്ച തോതിലുള്ള പങ്കാളിത്തം, ഭക്തജന പങ്കാളിത്തം ചക്കുളത്ത് കാവിൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പൊങ്കാല കലങ്ങൾ ഒരുക്കി, പുത്തൻ കലങ്ങൾ ഒരുക്കി, അടുപ്പുകൾ ഒരുക്കി, പൊങ്കാല നിവേദിക്കാൻ ആവശ്യമായ മറ്റൊരുക്കങ്ങൾ, മറ്റ് സാധന സാമഗ്രികളൊക്കെ ഒരുക്കിക്കൊണ്ട് ധന്യ മുഹൂർത്തം വരാനായി, അതായത് പൊങ്കാല അടുപ്പിലേക്ക് തീ പടരാനുള്ള നിർദ്ദേശം ലഭിക്കാനായി ആയിരക്കണക്കിന് സ്ത്രീജനങ്ങളാണ് ഇപ്പോൾ ക്ഷേത്ര പരിസരത്തും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ കിലോമീറ്ററുകൾക്കുള്ളിലെ ചുറ്റളവിലും ഈ പൊങ്കാല അടുപ്പുകൾ നിരന്നു കഴിഞ്ഞു. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പൊങ്കാല അടുപ്പിലേക്ക് തീ പകരുന്ന നിമിഷത്തിനായി കാത്തിരിക്കുകയുമാണ്. ഇന്ന് 9 മണിക്ക് തന്നെ വിളിച്ചു ചൊല്ലൽ പ്രാർത്ഥന ആരംഭിച്ചു. അതിനുശേഷം ആണ് ഈ പൊങ്കാല അടുപ്പിലേക്ക്, പണ്ടാരടുപ്പിലേക്ക് തീ പടരുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ, പൊങ്കാല അടുപ്പിൽ, പണ്ടാരടുപ്പിൽ തീ പടരുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ചെങ്ങന്നൂർ MLA സജി ചെറിയാനാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു മുഖ്യ പ്രഭാഷണം, അനുഗ്രഹ പ്രഭാഷണം ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി നടത്തും. പൊങ്കാലയുടെ ഉദ്ഘാടനം സുരേഷ് ഗോപിയാണ് നിർവഹിക്കുന്നത്. ഇതിന് ഈ ചടങ്ങിൽ കൊടിക്കുന്നിൽ സുരേഷ് MP, ശ്രീ ഗോപൻ ചെന്നിത്തല തുടങ്ങിയവർ, അപ്പർ കുട്ടനാട് കാർഷിക വികസന സമിതിയുടെ ചെയർമാനായ ഗോപൻ ചെന്നിത്തല തുടങ്ങിയവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ആനക്കൊട്ടിൽ സമർപ്പണമാണ് ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. ഈ ക്ഷേത്രത്തോട് അനുബന്ധിച്ച് നിർമ്മിച്ചിട്ടുള്ള ആനക്കൊട്ടിൽ, അത് മനോജ് പണിക്കർ, വടക്കേടത്തുകാവ് മനോജ് പണിക്കർ ഉദ്ഘാടനം ചെയ്യും, ഭക്തജനങ്ങൾക്കായി സമർപ്പിക്കും. പൊങ്കാല അടുപ്പിൽ തീ പടരുന്നത് ബ്രഹ്മശ്രീ മണിക്കുട്ടൻ നമ്പൂതിരിയാണ്, ക്ഷേത്രത്തിൻ്റെ മുഖ്യ കാര്യദർശിയും മാനേജിംഗ് ട്രസ്റ്റിയുമാണ് അദ്ദേഹം. ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും ബ്രഹ്മശ്രീ അശോകൻ നമ്പൂതിരിയുടെയും ബ്രഹ്മശ്രീ അജിത് ബി നമ്പൂതിരിയുടെയും ബ്രഹ്മശ്രീ ദുർഗാദത്തൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ഇത്തവണ പൊങ്കാല നിവേദ്യം, പൊങ്കാല സമർപ്പണം നടക്കുന്നത്. പൊങ്കാല മഹോത്സവത്തിനായി ക്ഷേത്രം വളരെ നാൾ മുന്നേ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. വലിയ ഭക്തജന പങ്കാളിത്തം ഈ വർഷം പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പൊങ്കാലയുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വളരെ നാളുകൾക്ക് മുന്നേ തന്നെ തുടങ്ങിയതാണ്. ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ക്ഷേത്ര ഭാരവാഹികൾ ഈ നഗരത്തിൽ ഒരുക്കിയിട്ടുണ്ട്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയണം. ഏതായാലും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ വർഷത്തെ ചക്കുളത്ത് കാവ് പൊങ്കാലയുടെ അടുപ്പുകളിൽ തീ പടരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഭക്തജനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആ മുഹൂർത്തത്തിലേക്കായി. ഈ വർഷത്തെ പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ തത്വമയി ന്യൂസിൽ തത്സമയം ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. തത്വമയി ന്യൂസിൻ്റെ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ ലഭ്യമാണ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.